പോത്താനിക്കാട് പറമഞ്ചേരിയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കിൽ മീനുകൾ ചത്തുപൊങ്ങിയതിനെ തുടർന്ന് നിർത്തിവെച്ച പമ്പിംഗ് പുനരാരംഭിച്ചു. പായലിനെ ഇല്ലാതാക്കാൻ ക്ലോറിൻ കലർത്തിയതാണ് മീനുകൾ ചാകാൻ കാരണമെന്ന് അധികൃതർ അറിയിച്ചു. മീനുകൾ ചത്തുപൊങ്ങിയതിനെ തുടർന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു. പോത്താനിക്കാട് പല്ലാരിമംഗലം പഞ്ചായത്തിനു വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതിയുടെ പറമഞ്ചേരിയിലുള്ള ഫിൽട്ടർ ടാങ്കിലാണ് മീനുകൾ ചത്തുപൊങ്ങിയത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് സംഭവം. വെള്ളം മലിനമായതോടെ പമ്പിങ്ങും ജലവിതരണവും നിർത്തിവെച്ചു. ടാങ്ക് പൂർണ്ണമായി വറ്റിക്കുകയും ശുചിയാക്കുകയും ചെയ്ത ശേഷമാണ് കുടിവെള്ള വിതരണം പുനരാരംഭിച്ചത്. ടാങ്കിലെ പായൽ കളയാൻ ക്ലോറിൻ കലർത്തിയതാണ് മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് അധികൃതർ പറഞ്ഞു. മീനുകൾ ചത്തുപൊങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു. വിഷപദാർത്ഥം കലർന്ന വെള്ളമാണ് വിതരണം ചെയ്യുന്നതെന്ന ആക്ഷേപവും ഉയർന്നു. ടാങ്ക് ശുചിയാക്കാറില്ലെന്നും പരാതിയുണ്ട്. ഒരു ശുദ്ധജലത്തിൽ മീൻ ചത്തുകിടക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള വിഷാംശം കലരാതെ മീൻ മരിക്കില്ല, മീൻ അല്ലെങ്കിൽ ചാകില്ല, മീൻ ചത്ത് മലച്ച് കിടക്കില്ല, ഒരു കാക്ക പോലും ഈ മീൻ കൊത്തിയെടുക്കുന്നില്ല എന്നതാണ്. കാരണം ഈ മീനിന് എന്തോ വിഷാംശം കലർന്നിട്ടുണ്ട്. അതുപോലെ പക്ഷേ ക്ലോറിൻ്റെ അമിതമായ ഉപയോഗമാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സംഭവിച്ചതാകാം. ഏതായാലും ഈ വെള്ളമാണ് ജനം കുടിക്കുന്നത്. ഇവിടെ ഒരുപാട് കാലങ്ങളായി ഇവിടെ ഈ പമ്പ് ഹൗസിൻ്റെ ഈ ശുചീകരണ ടാങ്കിൽ ആവശ്യമായ ഒരു മുൻകരുതലുകളോ ഇവിടെ ആവശ്യ സമയങ്ങളിലുള്ള ശുചീകരണങ്ങളോ ഇവിടെ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫിൽട്ടർ ടാങ്കിൽ മീനുകൾ വളരുന്നതിനെയും നാട്ടുകാർ ചോദ്യം ചെയ്യുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണിതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. മീനാണെങ്കിൽ ഇതിനകത്ത് ജീവനോടെ ഓടി നടക്കുന്നു. ഇപ്പോഴും ഈ മറ്റേ ടാങ്കിൽ ഓടി നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. കാരണം പുഴയിൽ നിന്ന് വെള്ളം അടിക്കുമ്പോൾ മീൻ ഈ ടാങ്കിനകത്തേക്ക് കയറുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതെ നോക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും ജോലിക്കാരുടെയും ചുമതലയാണ്. അതിനുവേണ്ടി എന്തെങ്കിലും വല കെട്ടുകയോ എന്തെങ്കിലും ചെയ്ത്, കാരണം ഇപ്പോഴും ജീവനോടുകൂടി മീൻ ഇതിലെ ഓടി നടക്കുന്നു. ആ മീൻ ഇതുപോലെ ഇനി സാഹചര്യത്തിൽ ചത്തുപൊങ്ങി ആ വെള്ളം തന്നെ നമ്മൾ ജനങ്ങൾ കുടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അപ്പോൾ അതിലേക്ക് അധികാരികളുടെ ശ്രദ്ധ ഉണ്ടാവണം. പുഴയിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളത്തിനൊപ്പമാണ് ടാങ്കിൽ മീനുകൾ എത്തുന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. സാധാരണ രീതിയിലുള്ള ശുചീകരണ പ്രക്രിയകൾക്ക് ശേഷമാണ് വെള്ളം വിതരണം ചെയ്യുന്നത്. മീനുകൾ ടാങ്കിലെത്തുന്നത് തടയാൻ സംവിധാനം ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. കെസിവി ന്യൂസ്, പോത്താനിക്കാട്.